ഹേ എവരിവൺ, ദിസ് ഇസ് യസീദ ഹാരിസ് ഫ്രോം സെഹ്രിഷ് വണ്ടർ വേൾഡ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ഹോം ടൂറാണ് കേട്ടോ. ഇന്നൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ വന്നപ്പോൾ നിങ്ങളെയും കൂടി ആ വീട് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു വ്ളോഗാണ്. നമ്മുടെ റിലേറ്റീവിൻ്റെ വീടാണ്. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് വെറുപ്പിക്കണില്ല, നമുക്ക് വീടിൻ്റെ കാഴ്ചകൾ ദേ ഇവിടെ നിന്നേ തുടങ്ങാം. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ, നമ്മുടെ ഗേറ്റിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. ഞാൻ ഈ വീട് ഒരു ഹോം ടൂർ ചെയ്യാനായിട്ടുള്ള പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ലായിരുന്നു വന്നത്. ജസ്റ്റ് ഇവിടെ ഒരു വിസിറ്റിങ്ങിന്, വേറൊരു ആവശ്യത്തിന് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി ഈ ഒരു വീടൊന്ന് കാണിച്ച് തരാമെന്നുള്ളൊരു ഇതിലാണ് ചെയ്തത്. ഞാനപ്പോൾ അത് വല്ലാണ്ട് പ്രിപ്പയർഡ് ആയിട്ടൊന്നും ആയിരുന്നില്ല വന്നത്. അപ്പോൾ വീടിനെക്കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽസൊന്നും ഞാൻ എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് പോയി എന്നുള്ളൂ. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടും കാണിക്കണില്ല. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാൽ വീഡിയോൻ്റെ ലെങ്ത് കൂടും, പിന്നെ അതൊരു ബോറടി ആവും. ഇത് ഏകദേശം 13 വർഷമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ. പക്ഷേ നമുക്ക് ഇത് എപ്പോഴും ഒരു പുതുമ തോന്നുന്ന ഒരു വീടാണ്. അപ്പോൾ അത് ഇവിടുത്തെ ഇൻറ്റീരിയർ വർക്കിൻ്റെ ആ ഒരു സിമ്പിളായി എലഗൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഈ വീടിന് ആ ഒരു പഴക്കമൊന്നും തോന്നാത്തത്. എപ്പോൾ വന്നാലും നമുക്കൊരു പുത്തൻ വീട് പോലെ തോന്നാറ്. അതുപോലെ ഇവിടുത്തെ ഫ്രണ്ട് ഡോറാണിത്. ഇത് ഡബിൾ ഡോറാണ്. ഈ ഫ്രണ്ട് ഡോറിൽ നിന്ന് നമ്മുടെ റൈറ്റിലേക്ക് തിരിയുമ്പോഴാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പ്ലാനിങ്ങോടുകൂടി വരെ അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ഹറിബറി ആയിട്ട് വീട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ അത് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചിട്ട് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ഹോം ടൂർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ അതിനുവേണ്ടി പ്രിപ്പയറും ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ജസ്റ്റ് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ടും കൂടി ഷെയർ ചെയ്യാം. പിന്നെ ഇവിടുത്തെ ഹോം ഡെക്കേഴ്സ് കാര്യങ്ങളൊക്കെ ദുബായിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതെല്ലാം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. എല്ലാ റൂമിനും കറക്റ്റ് മാച്ചിങ്ങിനൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫേർണിച്ചറൊക്കെ ആണെങ്കിൽ ഇമ്പോർട്ടഡ് ആണ് അധികവും. പിന്നെ കുറച്ച് എന്തൊക്കെയോ ഇവിടെ തന്നെ പണിത് ഇത് വീടിൻ്റെ ഇതിനനുസരിച്ച് പണിതതൊക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത് ഈ വീട് പണിതപ്പോൾ പ്രോപ്പർ ലൈറ്റിംഗ് ആൻഡ് വെൻറ്റിലേഷനാണ്. അപ്പോൾ ഇവിടെ ക്ലോസ് വെൻറ്റിലേഷനാണ് അധികവും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല എയർ പാസേജ്. അതുപോലെ ഇപ്പോൾ ഡേ ടൈമിലൊക്കെ ആണെങ്കിൽ നമ്മൾ വേറെ ലൈറ്റിൻ്റെ എക്സ്ട്രാ ലൈറ്റൊന്നും ഉപയോഗിക്കേണ്ട, അത്രയ്ക്ക് നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റൂമിൽ കണ്ടാൽ തന്നെ അറിയാം. പിന്നെ ഞാൻ വീഡിയോ എടുത്തേക്കണതിൻ്റെ കുഴപ്പമുണ്ടാവുള്ളൂ. അല്ലാണ്ട് ഇത് നല്ല ലൈറ്റ് എല്ലാ റൂമുകളിലും അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പിന്നെ മാമ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പുറം മോടിയേക്കാളും നമ്മുടെ വീടിനകത്തുള്ള സൗകര്യങ്ങൾ, അകത്തുള്ള ആ ഒരു സ്പേസ് കാര്യങ്ങൾ അതിനൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീടിൻ്റെ പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് ഇത്ര ഒരു വലുപ്പമുള്ള അല്ലെങ്കിൽ ഇത്ര സൗകര്യമുള്ള ഒരു വീടാണെന്ന് നമുക്ക് തോന്നില്ല. അകത്ത് കയറി കഴിയുമ്പോഴാണ് ഈ ഒരു വീട് ഇത്ര ഒരു ഭംഗിയുള്ള ഇത്ര ഇതാണെന്ന്. കാരണം കണ്ടംപററി വീടുകൾ അങ്ങനെ തന്നെയാണ്, പക്ഷേ ഇതൊരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഡോറിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് പോകുകയാണെങ്കിൽ അവിടെ ഒരു പാസേജ് ഉണ്ട്. ആ പാസേജ് കടക്കുമ്പോഴാണ് നമ്മുടെ ഡൈനിങ് ആൻഡ് ഫാമിലി ലിവിങ് ഏരിയ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ വാഷ് ഏരിയ, അതുപോലെ ടോയ്ലറ്റ്, പ്രേയർ ഏരിയ അങ്ങനെയൊക്കെ ഉണ്ട്. പ്രേയർ ഏരിയ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഡൈനിങ് ഏരിയ ലിവിങ് ഏരിയ പോലെ തന്നെ ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ അതേ ക്രോസ് വെൻറ്റിലേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് ആ ഒരു ഡോറ് തുറന്ന് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്കുള്ള ഒരു ഓപ്പൺ സ്പേസാണ്. അപ്പോൾ ആ ഡോറ് കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ തുറന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് അവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ അവിടെ ലോണൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഒരു പച്ചപ്പൊക്കെ കാണാം. പിന്നെ ഈ ഒരു സൈഡിലേക്കാണ് കിച്ചൺ വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് പേരൊക്കെ ഉള്ളത് കൊണ്ട് എല്ലായിടത്തും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ഗ്യാപ്പിലാണ് എടുത്തത്. ആ കിച്ചണൊന്നും വല്ലാണ്ട് എനിക്ക് അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫാമിലി ലിവിങ് വരുന്നത്. അതിന് ഒരു ഓപ്പൺ സ്പേസ് ആണ്. അപ്പോൾ അവിടെ ഒരു
ക്രോക്കറി ഷെൽഫ് കൊണ്ട് രണ്ടും തമ്മിൽ, അതായത് ഡൈനിങ് ഏരിയയും ഫാമിലി ലിവിംഗ് ഏരിയയും തമ്മിൽ ഒരു പാർട്ടീഷൻ വരുന്നുണ്ട്. പിന്നെ അവിടെ ഫാമിലി ലിവിങ്ങിൽ നിന്നും പുറത്തേക്ക് ഒരു ഡോറ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങോട്ട് പുറത്തേക്ക് നമുക്ക് അവിടെ ഒരു ചിറ്റാറ്റ് ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അവിടെയും ഒരു കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ട് ഒരു ഊഞ്ഞാലും കാര്യങ്ങളും, പിന്നെ കുറച്ച് ലോണും നടപ്പാതയൊക്കെ ആയിട്ട്, പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നടന്നു കഴിഞ്ഞാൽ മറ്റേ യാർഡിലേക്ക്, അതായത് ഡൈനിങ് ഏരിയ എന്നുള്ള ആ ഒരു യാർഡിലേക്കും ഫ്രണ്ട് ഏരിയയിലേക്കൊക്കെ നമുക്ക് പോവാം. അപ്പോൾ ആ രീതിയിലാണ് കേട്ടോ ഇവിടുത്തെ ആ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തേക്കുന്നത്. ായിട്ട് രണ്ട് ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ബെഡ്റൂംസൊക്കെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊന്ന് മെസ്സപ്പാക്കി ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാനതൊന്നും അറേഞ്ച് ചെയ്യാണ്ട് എങ്ങനെയാണോ കിടന്നത് അതുപോലെ തന്നെ വീഡിയോ എടുക്കുക കേട്ടോ ചെയ്തത്. അതുപോലെ ഈ ഒരു റൂമിൽ നിന്ന് നമുക്ക് പുറത്തേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് ആ ഒരു ലോണും കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗത്തേക്കാണ്. അതുപോലെ ഇത് ഒരു ഡ്രസ്സിങ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഭംഗി, അത്യാവശ്യം ഹോം ഡെക്കറൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുള്ള ഒരു റൂമാണ് കേട്ടോ ഇത്. നല്ല ഒരു വുഡൻ പാനലിംഗ് ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു ഭംഗിയുണ്ട്. ഇതാ ഈ ഒരു ഹോം ഡെക്കർ ശരിക്കും ഈ റൂമിന് നല്ല സ്യൂട്ട് ആവുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു വൈറ്റ് കളറിൽ ആ ഒരു ഡെക്കറ്. പിന്നെ ഇതാണ് താഴത്തെ രണ്ടാമത്തെ റൂം. ഇവിടെയും എല്ലാവരും ഒക്കെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് ഞാൻ പോയുള്ളൂ. പിന്നെ ഇവിടെയും ഈ പറഞ്ഞ പോലെ ഒരു ഡ്രസ്സിങ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ഇതാണ് അവിടുത്തെ ബാത്റൂമും കാര്യങ്ങളൊക്കെ. കിച്ചൻ്റെ സൈഡിൽ നിന്നാണ് കേട്ടോ മുകളിലേക്കുള്ള ആ സ്റ്റെപ്സ് സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ ആ ഒരു ഭാഗത്തായിട്ട് കുറച്ച് സ്റ്റോറേജ് ഏരിയയും പിന്നെ കുറച്ച് ഷോ പീസൊക്കെ വെക്കാനുള്ള ഒരു ഏരിയയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്സ് വന്നിട്ട് വുഡനായിട്ട് കേട്ടോ ചെയ്തേക്കണേ. പിന്നെ ബാക്കി ടൈൽസ് എല്ലാം സെറാമിക്കിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മുകളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു ഹാളാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മൂന്ന് ബെഡ്റൂമും മുകളിലാണ് വരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ അവിടെ നിന്ന് മുകളിലത്തെ ഹാളിൽ നിന്ന് വ്യൂ താഴത്തെ ഡൈനിങ് ഏരിയയിലോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ റൂംസിലേക്ക് ഇൻറ്റീരിയർ വർക്ക്സ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ള ഇൻറ്റീരിയർ വർക്ക്സ് ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒത്തിരി ആ ഹെവി ആയിട്ടുള്ള വർക്കൊന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്ക് എത്ര നാൾ കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ഒരു സ്റ്റൈലൊന്നും പോകാണ്ട് നിൽക്കും. നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡ് മാത്രം നോക്കിയിട്ട് ഭയങ്കര ഹെവി വർക്ക്സൊക്കെ കൊടുത്ത് ഇൻറ്റീരിയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കത് മടുക്കുകയും ചെയ്യും. പിന്നെ ഔട്ട് ഓഫ് ഫാഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ചേഞ്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുമാണ്. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ടൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചേഞ്ച് ആക്കാനും പാടുണ്ടാവില്ല.
അപ്പോൾ ഇതാണ് കേട്ടോ മുകളിലത്തെ സെക്കൻഡ് ബെഡ്റൂം. ഇത് കണ്ടോ, നല്ല സിമ്പിളാണ് പക്ഷേ നല്ല എലഗൻ്റ് ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് മുകളിലത്തെ മൂന്നാമത്തെ ബെഡ്റൂം. താഴെ രണ്ടും മുകളിലും മൂന്നും കൂടെ ആയിട്ട് ടോട്ടൽ 5 ബെഡ്റൂം ആണ് ഈ വീട്ടിൽ വരുന്നത്. അതുപോലെ 6300 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിൻ്റെ ആകെ വലുപ്പം എന്ന് പറയുന്നത്. നമ്മുടെ ഹോം ടൂർ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസും എല്ലാം കമൻ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക, പിന്നെ തുടർന്നും വാച്ച് ചെയ്യുക, പുതിയ വീഡിയോസ് ഇടുന്നതെല്ലാം കാണുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് നിലനിൽപ്പുള്ളൂ. പിന്നെ പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ദിസ് ഇസ് യസീദ ഹാരിസ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ.